സസ്യപുഷ്പങ്ങൾ ഏതൊക്കെയാണ്? വിഷ്ണുക്രാന്തി, മുക്കുറ്റി, മുയൽ ചെവിയൻ, ചെറുള, കറുക, നിലപ്പന, കയ്യോന്നി, പൂവാങ്കുരുന്നില, ഉഴിഞ്ഞ, തിരുതാളി. ദൃശ്യപുഷ്പങ്ങളുടെ പ്രാധാന്യവും സവിശേഷതകളും. പഞ്ഞമാസം എന്ന് വിളിക്കുന്ന കർക്കിടക മാസത്തിൽ ദശപുഷ്പം ചൂടുന്നത് രോഗശമനത്തിനും പാപപരിഹാരത്തിനും നല്ലതാണെന്ന് ഹൈന്ദവർ വിശ്വസിക്കുന്നു. കർക്കിടക മാസത്തിൽ ആരോഗ്യ സംരക്ഷണത്തിനായി തയ്യാറാക്കുന്ന കർക്കിടക കഞ്ഞിയിൽ ദശപുഷ്പങ്ങൾ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ്. കർക്കിടകത്തിൽ ശീവോദിക്ക് വയ്ക്കുന്നതിലും ദശപുഷ്പങ്ങൾക്ക് സുപ്രധാനമായ സ്ഥാനമാണുള്ളത്. ധനുമാസത്തിലെ തിരുവാതിര നാളിൽ സ്ത്രീകൾ ഉപവാസം അനുഷ്ഠിച്ച ശേഷം പാതിരാവിൽ കുളിക്കുന്നതിനു മുൻപ് ദശപുഷ്പം ചൂടുന്നു. തിരുവാതിര ദിവസം സുമംഗലികൾ ദശപുഷ്പങ്ങൾ തലയിൽ ചൂടുന്നു. തിരുവാതിര വ്രതക്കാലത്ത് സർവ ഐശ്വര്യത്തിനും ഭർത്താവിൻ്റെ ആയുരാരോഗ്യത്തിനും വേണ്ടിയാണ് സ്ത്രീകൾ ദശപുഷ്പം ചൂടുന്നത്. സുഖചികിത്സയുടെ കാലമായ കർക്കിടക മാസത്തിൽ ദശപുഷ്പങ്ങളാണ് പ്രധാനമായും ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത്. ഓരോ പുഷ്പങ്ങൾക്കും ഓരോ ദേവതകളുമുണ്ട്. ഇതിലോരോന്നിൻ്റെയും ഔഷധ ഗുണങ്ങൾ അതുല്യവുമാണ്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യും. ഒപ്പം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനായി തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യൂ. നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. നന്ദി.